ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഈ വർഷത്തെ ഫലസൂചിക പുറത്തു വന്നു. അപ്പോൾ ആ സർവേയിൽ ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനത്ത്, ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണെന്ന് നമുക്കൊന്ന് ഗസ് ചെയ്യാം. ടോപ്പ് ടെന്നിലുള്ള കൺട്രീസ് കണ്ടു, കൂടുതൽ യൂറോപ്പ്യനാണ്. 13 കാനഡ ഉണ്ട്. ഓക്കെ, 136, അതാണ് ഇന്ത്യയുടെ സ്ഥാനം. ആകെ 160 കൺട്രീസ് എങ്ങാണ്ടേ അവർ സർവേ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് 136 റാങ്കിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇത്രയധികം സംസ്കാരങ്ങളുള്ള, ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട്, വളരെയധികം മതങ്ങൾ സൗഹൃദത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്ത് വസിക്കുന്നതെന്നാണ് നമ്മൾ ടെക്സ്റ്റ്ബുക്കിലൊക്കെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള 55 ഭാഷകളുള്ള, അതിനകത്ത് തന്നെ 18 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉള്ള, ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള, ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു കൺട്രി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കൺട്രി എങ്ങനെ ഹാപ്പിനെസ്സിൽ താഴെ പോകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി സർവേ എടുത്തവർക്ക് വല്ല തെറ്റുപറ്റിയതാണോ? കാരണം നമ്മുടെ രാജ്യത്ത് ഇഷ്ടപ്പെട്ട, ചെറുപ്പം തൊട്ടേ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനുള്ള അവകാശമുണ്ട്. വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ ഒരു സമ്മർദ്ദമില്ല. ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവരും എല്ലാത്തിൻ്റെയും കൂടെ കൂടെ നിൽക്കും. ഒരാണും പെണ്ണും കൂടെ ഇരിക്കുമ്പം ഒരിക്കലും അവർ, ആൾക്കാർ വന്നിട്ട്, നാട്ടുകാർ വന്നിട്ട് ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് പോകും. അതുപോലെ പോലീസുകാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പോകുമ്പം അവർ നമുക്ക് വേണ്ടി വഴിമാറിത്തരും. പിന്നെ ഇഷ്ടപ്പെട്ട സെക്ഷാലിറ്റി ചൂസ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാ റൈറ്റ്സും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. എന്നിട്ടും എന്താണാവോ അവർക്ക് ഇങ്ങനൊരു റാങ്കിങ് തരാൻ തോന്നിയത്? അവർക്കിനി തെറ്റിപ്പോയതാണോ? ഇത്രയധികം വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, എല്ലാ ജാതിയിലും മതങ്ങളിലും ഉള്ളവർ ഒരുപോലെ വസിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ എങ്ങനെ ഈ റാങ്ക് കൊടുക്കാൻ തോന്നി? അവരോട് ചോദിക്കണമല്ലോ അല്ലേ?